ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ രാവിലെ തൊട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത് കറിയാക്കാനാണ് കേട്ടോ. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ വെള്ളക്കടലയുണ്ട്, തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ കറി നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങ അരക്കേണ്ട ഒരു ഇതന്നെ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും നമുക്ക് പെട്ടെന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടല ഉപ്പും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് കോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ക്ലാസ്സിന് ഒരു മൂന്ന് ക്ലാസ്, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ളത് കാരണം അതിനൊരു മൂന്ന് ക്ലാസ് പിന്നെ ഒരു കുറച്ചും കൂടെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളെ എണ്ണ കുടിക്കൊന്നും ചെയ്യൂല കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ കുക്കർ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് പൂരിക്ക് വേണ്ടിയിട്ട് വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ, തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ പൂരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളക്കൊഴിച്ച്, നല്ല ലൂസായി പോകരുത്, വെള്ളക്കൊഴിച്ച് എല്ലാതും ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ കുഴച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതൊന്ന് ബോൾസാക്കിയിട്ട് എടുക്കുകയാണ്. അത്യാവശ്യം വലിയ ബോൾസാക്കുന്നുണ്ട്, കാരണം ഞാനിത് പരത്തി കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അത് കാരണം പരത്തുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യലും അതുപോലെ തന്നെ പരത്തലും, നമുക്കൊരാൾ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ്സിൽ പ്രസ് ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഓരോന്നും ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ദാ പ്രസ്സിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ശക്തിയുണ്ടോ അതെല്ലാം എടുത്തുങ്ങാണ്ട് നല്ലതുപോലെ തന്നെ അമർത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും പ്രസ് ചെയ്തുങ്ങാണ്ട് മാറ്റിയാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഉമ്മ ഇവിടെ ഇല്ല, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാതും അമർത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിലേക്ക് വലിയ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊന്നും നമ്മൾ കറി കടലയിൽ ഇട്ട് കൊടുത്തിട്ടില്ല, അതെല്ലാം നമ്മൾ തേങ്ങയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല, ബീഫ് മസാല എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ വലിയ ജീരകവും വെളുത്തുള്ളിയും അത്രയാണ് കേട്ടോ ഞാൻ തേങ്ങയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇപ്പം ഇട്ട് കൊടുത്തത് ബീഫ് മസാലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ കടലയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അയാനക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച കടലയും കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കഴിക്കുന്നല്ല കേട്ടോ, ചിലപ്പോൾ കുറെ തോന്നലാണ്, അപ്പോൾ അങ്ങനെയാണ് കഴിക്കും. അപ്പോൾ അതിന്ന് കുറച്ചെടുത്ത് മാറ്റിയാണ്. ഇനിയിപ്പോൾ അതാ മിക്സിയിലെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ആ അരപ്പ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റിൽ കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതുവരെ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അത് അതൊന്ന് തൂമിച്ച് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്ടി വെച്ചിട്ട് പൂരി ചൂടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ പൂരി ഓരോന്നോരോന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിൽ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന ടൈമിൽ ജസ്റ്റ് മാക്സിമം താഴോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ. എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊടുക്കണം. എന്നാലേ അത് മുഴുവനായിട്ടും ബലൂണ് പോലെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും കോരിമാറ്റിയാണ്. അപ്പോൾ അപ്പുറത്ത് ഞാനൊരു പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ന്യൂസ് പേപ്പർ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത്ര എണ്ണയൊന്നും കുടിക്കുന്നില്ല, എന്നാലും അതിമ ഉള്ള എണ്ണ ഒന്ന് എണ്ണയിൽ മുങ്ങി വന്നാലേ ആ എണ്ണയൊന്ന് പൊക്കോട്ടെ വിചാരിച്ചിട്ട് പേപ്പറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൂരിയുണ്ട് ഓരോ തല ആയിട്ട് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മുടെ പൂരി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാട്ടോ, നല്ലതുപോലെ സോഫ്റ്റായി കുഴച്ച് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരും. പിന്നെ നിങ്ങൾ കോതമ്പൊടിയൊക്കെ ഇങ്ങനെ ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണെങ്കിലും കുഴച്ചെടുക്കും. അതിലേക്ക് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാവിലോട്ട് കേട്ടോ, നമ്മൾ പൊടി കുഴച്ചെടുക്കില്ല, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൂരിയുടെ ഇത് ഉള്ളിലൊന്നും ഒന്നുമില്ല, ഉള്ളു പൊള്ളയാണ് പറയില്ലേ, ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാ ചായയും പൂരിയും കടലക്കറിയൊക്കെ കൂട്ടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും അതൊന്നും കാര്യമായിട്ടൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ അതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പില, മൈലാഞ്ചി, ചെമ്പരത്തിയുടെ ഇല, പൂവ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചുന്നത്. മേലിൽ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എണ്ണ കാച്ചാറുണ്ട് കേട്ടോ. ക്യാരറ്റ് ഓയിൽ കുട്ടികൾക്ക് തേക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റാവും കേട്ടോ ക്യാരറ്റ് ഓയിൽ. നിറം വെക്കുന്നും പറയുന്ന കേൾക്കാം, അറിയില്ല കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ഡെയിലി തേച്ച് കൊടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളൊന്നുമല്ല. എന്നാലും പറ്റുമ്പോൾ തേക്കുന്നത് ഇത് തേക്കുകയാണെങ്കിൽ അത് ഉപകാരത്തിൽ പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അയാനക്കുട്ടീൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നപ്പോൾ ഇതുപോലെ ഞാൻ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ മാറിക്കിട്ടി, നല്ല പൂർണ്ണമായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ ശരിക്കും പറയാം കേട്ടോ. നല്ല രീതിയിൽ ഡ്രൈ സ്കിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇവാക്ക് വേണ്ടിയിട്ടാണ്. ഇവാക്ക് നല്ലതുപോലെ ഉള്ളു കുറവാണ് കേട്ടോ, മുടി നീണ്ട അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഉള്ളു കുറവാണ് ആൾക്ക്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കി തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ എണ്ണയ്ക്ക് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാത്തത് എനിക്കിതിൻ്റെ മൂപ്പൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പാകം ഇളക്കി വേവിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ആ ഒരു രീതിയിലാണ്. അല്ലാതെ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു എണ്ണയ്ക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ നെരടി അതിലുള്ള എണ്ണ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമായിരുന്നു കേട്ടോ, കാച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. ഞാനിതിൽ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചെമ്പരത്തിയുടെ ഇല, പൂവ്, അതുപോലെ മൈലാഞ്ചിയില, കറിവേപ്പില, പിന്നെ കരിഞ്ചീരകം, ചെറിയ ഉള്ളി, അതുപോലെ ഉലുവ, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കറ്റാർവാഴയും കൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എപ്പോഴെങ്കിലും എനിക്കൊന്ന് തേക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് കറ്റാർവാഴ പറ്റില്ല കേട്ടോ. തലയിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ചൊറിച്ചിൽ വരും, മേലും ഒക്കെ എനിക്ക് കറ്റാർവാഴ അലർജിയാണ്. അപ്പോൾ അതാണ് ഞാൻ കറ്റാർവാഴ ആഡ് ചെയ്യാത്തത് കേട്ടോ, തെറ്റിപ്പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതൊരു നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ആക്കിയിട്ട്
നമുക്ക് ഡെയിലി തേച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം, വീക്കിലി വൺ എന്ന രീതിയിൽ തേച്ച് കൊടുത്താൽ മതി. പക്ഷെ തേക്കുന്നത് ഇങ്ങനെ കാച്ചെണ്ണയൊക്കെ ആവുമ്പോൾ, പിന്നെ കുട്ടികൾക്ക് തേക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇവാക്ക് ഇങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പവും വരാറില്ല, കോൾഡോ കാര്യങ്ങളോ ഒന്നും വരാറില്ല, നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇവാക്കില്ല കേട്ടോ. ഞാൻ ചെറുതിലേ തൊട്ടേ ശീലിപ്പിച്ചത് കാരണം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യരുത് കേട്ടോ. കാച്ചെണ്ണ ഇവാക്കിപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പോഴേ നോക്കിയാലല്ലേ വലുതാവുമ്പോഴൊക്കെ വരികയുള്ളൂ. ഇവാക്ക് പിന്നെ വലിയ താല്പര്യമല്ല കേട്ടോ, രണ്ട് താല്പര്യമാണ്. ചിലപ്പോൾ പറയും എനിക്ക് ഷോർട്ട് ഹെയർ ആക്കിയിട്ട് ബോയ്സിൻ്റെ ഹെയർ കട്ട് ചെയ്യൂലേ ആ ഒരു രൂപത്തിൽ മുടി കട്ട് ചെയ്താൽ മതി പറയും. ചിലപ്പോൾ പറയും എനിക്ക് നല്ല മുടി ഉണ്ടായിക്കണു, മറ്റേ നല്ല നീട്ടം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ അപ്പോൾ അങ്ങനെ ആളുടെ മുടിയിൽ അതൊക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ പഴം വാട്ടിയത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവാക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാട്ടിക്കൊടുക്കാന്ന് കേട്ടോ. അയാനക്കുട്ടിക്കും ഇഷ്ടമാണ്, അപ്പോൾ രണ്ടുപേർക്കും കൂടെ പഴം വാട്ടിയിട്ട് അത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതാ അതൊക്കെ വാട്ടി നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൂമിച്ച് എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, പക്ഷേ ആരും ലൈക്ക് ചെയ്യാറില്ല. നമുക്ക് ലൈക്കും ഷെയറും ഒക്കെ കുറവാണ് കേട്ടോ. എന്തപ്പോൾ പറയുക, നിങ്ങൾ ലൈക്ക് ചെയ്താലേ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.